നിമിഷേ ആ എന്നാടി പരിപാടി? നമ്മൾ ഇന്ന് പുറത്തു പോവാ. നമ്മളിന്ന് പുറത്തു പോകണല്ലോ. എന്തിനാടി പുറത്തു പോകുന്നത്? നമ്മള് എന്റെ മമ്മിയും ആനിമയും ബാബുങ്കളൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പൊ അവര് ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പം. അപ്പൊ അവര് പകുതി വഴിക്ക് ചേട്ടായി കൊണ്ടാക്കും. അപ്പൊ നമ്മൾ അവരെ അവിടുന്ന് പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. കൗറിഷയുടെ അങ്കിളും ആന്റിയും നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? അപ്പൊ അവര് കാൻബ്രയില് നിമിഷയുടെ ചേച്ചിയുടെ അവിടെ ഉണ്ടല്ലേ? അതെ അതെ, അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അവര് ഇങ്ങോട്ട് വരണം എന്നുള്ള നേരത്തെ തൊട്ട് അവരുടെ ആഗ്രഹമായിരുന്നു. അവര് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രണ്ടുപേരുടെയും വീട് കാണാൻ വേണ്ടി വന്നു അല്ലേ? അതെ അതെ, അവര് വന്നിട്ടില്ല ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ചാച്ചനും മമ്മിയും ഉള്ളപ്പം വരാൻ ആയിരുന്നു വിചാരിച്ചു, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി പോയി. അതെ അതെ, പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അവർ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് കൗറയ്ക്ക് പോവാണ്. കൗറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൻബ്രയുടെയും നമ്മുടെ നിൽക്കുന്ന ഡബ്ബോയുടെയും ഒരു ഹാഫ് സ്ഥലമാണ്, പകുതി സ്ഥലത്താണ് അവർ വരുന്നത്. ഇറങ്ങിയാലോടി? ഓക്കെ, നമുക്ക് ഇറങ്ങാം. എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. വണ്ടി എടുത്തിട്ടുണ്ട്. പോയാലോ? ആ പോവാം. ഓക്കെ. അപ്പൊ നമ്മുടെ കൗറയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മള് ഒന്ന് പെട്രോൾ അടിക്കണം കേട്ടോ. ഹാഫ് ടാങ്ക് ഉണ്ട്, എന്നാലും നമുക്കൊന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അല്ലേ അല്ലടോ. അതെ അതെ അതെ, അല്ലെങ്കിൽ നമ്മള് റിസ്ക് എടുത്തു പോകുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഫുൾ ടാങ്ക് ആക്കി പോകുന്നതാണ്. എനിക്ക് എവിടെ പോയാലും എനിക്ക് അങ്ങനെ ഇഷ്ടം. തൊട്ടടുത്തൊരു പമ്പുണ്ട്, ആ പമ്പിൽ നമുക്ക് പോയി ഒന്ന് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. കൗറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. ടൗണും അവിടെ നല്ല റീജിയണൽ ടൗൺ ആണ്, ശരിക്കും റീജിയണൽ ടൗൺ ആണ്. പക്ഷെ നല്ല ഫ്ലവേഴ്സ് ആണ്. അതെ അതെ, അവിടെ ഒരു ഭയങ്കര ഫേമസ് ഒരു കഫേ ഉണ്ട്, റോസ് കഫേ എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു കഫേ ഉണ്ട്, പിന്നെ നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ട് അവിടെ. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രിപ്പിൽ എക്സൈറ്റഡ് ആണ്. ഇപ്പൊ റോസ് ഒക്കെ ഭയങ്കരമായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവളാണെങ്കിൽ ഒരു പൂവിന്റെ ഒരു കടുത്ത ആരാധികയാണ്. നമുക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പൂവും കൂടെ ഒന്ന് കാണാം അല്ലടോ. ശരി, അപ്പൊ നമുക്കൊന്ന് പോവാം. അപ്പൊ പെട്രോൾ അടിക്കാം. ഓക്കെ, ശരിയെന്നാ. അതെ, നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണേ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ നമ്മൾ തന്നെ അടിക്കണം. അൺലീഡ് 91 എന്ന് പറഞ്ഞ പെട്രോൾ ആണ് നമ്മൾ അടിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ ആണ്, നല്ല മൈലേജ് ഒക്കെ കിട്ടും. പിന്നെ പെട്രോളിന്റെ വില ഒന്ന് അവിടെ കാണിക്കാൻ പറ്റുമോ നിമിഷ? പെട്രോളിന്റെ വില 199 സെന്റ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. നമ്മൾ അടിക്കുന്ന 199 സെന്റ്, അതായത് ഒരു $2 ഉള്ളു കേട്ടോ. നമ്മുടെ നാട്ടിലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു സെയിം പ്രൈസ് ആണ്. ഹോസ്റ്റലിൽ നാട്ടിൽ കുറച്ച് കൂടുതലാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് വേഗം നമ്മുടെ കൗറയിലേക്ക് പോവാം അല്ലേടോ. പെട്രോൾ അടിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മളിനി പൈസ പേ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് കൊടുത്ത് ഒരു പൈ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്മേനിപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഓർത്തുപോയി. ഇവിടെ ഒരു പൈ കിട്ടുകയാണ്, അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവിടുത്തെ ചായലാറ്റ്. അപ്പം ആ മേഘങ്ങളൊക്കെ നോക്കിയിട്ട് എന്നെ രസമല്ലേ കാണാൻ. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇവിടെ എപ്പോഴും തന്നെ മേഘങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. കാരണം ആകാശം നല്ല വൈഡായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളും രാവിലെ അല്ലേ. സത്യം സത്യം സത്യം, നല്ല ഭംഗിയാണ്. രാവിലെ ഇച്ചിരി മൂടിയിരിക്കുവായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ പിന്നെ നല്ല ഒരു ചെറിയ സണ്ണി ആയി കേട്ടോ. നിമിഷേ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോയാലോ. നല്ലൊരു പാട്ട് പാടാം. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് വെല്ലിങ്ടൺ എന്ന് പറയുന്ന ഒരു ടൗണിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇത് ഈ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വർക്ക് ചെയ്യുന്ന ജയിലിരിക്കുന്ന സ്ഥലമുള്ള ടൗണാണ് കേട്ടോ. ഇവിടെ നല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ട് ജയിലുകളുണ്ട്. ആ രണ്ട് ജയിലുകളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ, മാറി മാറി. അപ്പം ഒരു ചെറിയൊരു ടൗൺ ആണ്. പണ്ടത്തെ ഒരു പ്രസ്റ്റീജിയസ് ടൗൺ ആയിരുന്നു, പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലൊക്കെ വന്നതോടുകൂടി
ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുരടിച്ചു പോയെന്ന് വേണം കേട്ടോ പറയാനായിട്ട്. കാരണം ഈ ക്രിമിനൽസ് എല്ലാം ഇവിടെ വന്ന് ഇറക്കി വിട്ട് അങ്ങനെ ഇപ്പം ആരും ഇവിടെ വന്ന് താമസിക്കാറില്ല കേട്ടോ. അങ്ങനെ ഒരു ഇച്ചിരി ഒറ്റപ്പെട്ട് പോയി. ഇവിടെ ഉണ്ടായിരുന്ന പല പല ഷോപ്പിംഗ് കോംപ്ലക്സുകളെല്ലാം അടച്ച് പൂട്ടി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, എല്ലാം പഴയ ടൗൺ, പ്രേതാലയം പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കുമാരെല്ലാം അടച്ച് പൂട്ടി. എന്താ പറയുക, ജയിലിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത്. എന്നാലും ഭയങ്കര പ്രസ്റ്റീജിയസ് പഴയ ടൗൺ ആണ്, ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഡബോയിൽ നിന്ന് അരമണിക്കൂർ ദൂരമുള്ളേ. അപ്പോൾ ഈ വഴിക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വെല്ലിംഗ്ടൺ കേവ്സ് ആണ് കേട്ടോ. നമ്മുടെ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ ഫോസിലുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, ഈ വഴിക്കാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇത് ആ കാണുന്ന ആ വെല്ലിംഗ്ടൺ കേവ്സ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു ഒരു വലിയ ജീവിയുടെ ഫോസിലൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി അവിടെ പോയിട്ടുള്ളതാണ്. പിന്നെ ഒരു ദിവസം നമുക്ക് അവിടെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും കാണിക്കാം കേട്ടോ. ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. നമ്മളങ്ങനെ കൗറ എത്താറായി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേടി, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അവിടെ മിക്കവാറും അവർ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അവരിനി ഒരു 10-20 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അവർ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൗറ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മേടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. മിക്കവാറും മക്ഡൊണാൾഡ്സ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ അവിടെ കയറി എന്തെങ്കിലും ഒരു ബർഗറോ എന്തെങ്കിലും മേടിക്കുന്നതാണേ. നമ്മൾ ചെറിയൊരു ബ്രിഡ്ജ് ഇറങ്ങാൻ പോവാണ് അല്ലേ. പഴയ പാലം അല്ലെ, പുതിയ പാലം മേളിൽ കൂടെ പോകുന്നുണ്ടേ. പുതിയ പാലം മേളിലും കൂടെ ഉണ്ട്, പക്ഷെ ഇതിപ്പോഴും പഴയ പാലം കേട്ടോ. ദൈവമേ, ശരിക്കും വീഴിയാവേ. നല്ലൊരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ളപ്പോ ഇവരിത് അടച്ചിടുന്നു. ഞങ്ങളങ്ങനെ മക്ഡൊണാൾഡ്സിലേക്കുള്ള യാത്രയാണേ. നമ്മളങ്ങനെ കൗറ എത്തി കേട്ടോ. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അവിടുത്തെ ഒരു റോസ് ഗാർഡൻ കേട്ടോ, അത് അവളെ കാണാനല്ലേടി. ഹലോ, എന്തൊരു പൂക്കളല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കി, ഭയങ്കര രസമുള്ള ഒരു ഗാർഡൻ ആണേ. നമ്മളിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടല്ലേ, ഇത് ശരിക്കും തുടങ്ങിയിട്ടേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് ശരിക്കും ഇത് ഫുള്ള് നമുക്ക് അതെ, ഈ ഇല കാണാൻ പാടില്ലാത്ത രീതിയില് അവര് ഈ റോസ് റോസും കൊണ്ട് നിറയും കേട്ടോ ഈ പാർക്ക്. ഇത് രസം നോക്കിയേ, അതെ. അവരിതുവരെ എത്തിയില്ല അല്ലെ, അവരെവിടെ എത്തിന്നാണ് പറഞ്ഞേ. 5 മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ. ഇയ്യോ, ഇതെന്ത് വലിപ്പമുണ്ടല്ലേ ഇതിന്, ഭയങ്കര വലിപ്പമുള്ള പൂവ്. ഊ, എല്ലാ കളറിലുള്ള റോസും ഉണ്ട് എന്നുള്ളതാണ്. അതാരാ അങ്ങനെ അവരെല്ലാവരും മീറ്റ് ചെയ്തു കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാവരും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ആ ഇതാണ് നിമിഷയുടെ മമ്മി. മമ്മി ഹലോ. മമ്മീനെ ആരും കണ്ടിട്ടില്ല അല്ലേ. മമ്മിയുടെ ചേച്ചിയാണിത് ആനി ആൻറ്റി. ഇത് നമ്മുടെ പപ്പയുടെ, നിമിഷയുടെ പപ്പ. ഇത് ആനി ആൻറ്റിയുടെ ഹസ്ബൻഡ് ബാബുങ്ങൾ. ഹലോ ബാബുങ്ങളെ, ഒരു ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യാൻ വന്നതാട്ടോ.
ഇത് നമ്മുടെ നിമിഷയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഇത് അവരുടെ വാവ ജോ ബേബി. ഇപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് ചായക്ക് കുടിച്ചൊന്ന് റിഫ്രഷ് ആവുമല്ലോ. അങ്ങളെ മടുത്തോ? ഇല്ല, അതെ. നമ്മുടെ അങ്ങളെ കണ്ട പഴയ സിനിമാടന്മാരെ പല ഉണ്ടല്ലേ, തൊട്ടൊക്കെ. അതെ. അപ്പൊ അവര് നമ്മുടെ റോസ് ഗാർഡൻ കാണാനായിട്ട് വന്നതാണോ? നല്ല ഭംഗിയുള്ള റോസ് ഗാർഡൻ ആണേ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണിത്. മമ്മി കമ്പ് കിട്ടിക്കോ, കമ്പ് കിട്ടിക്കോ. അങ്ങനെ നമ്മൾ ലോങ് ഡ്രൈവിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടല്ലേ. നിമിഷയുടെ മമ്മി ചായ എടുത്തു വന്നപ്പോ തന്നെ അനിയന്റെ അവിടെ ഉണ്ട്, അങ്കിളും അവിടെ ഇരിപ്പുണ്ട്, റെസ്റ്റ് ചെയ്യുവാണല്ലേ. അങ്കിള് നമ്മുടെ ഡ്രൈവൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലായിരുന്നു? ഭയങ്കര ലോങ് ഡ്രൈവ് ആയി പോയല്ലേ. കുറച്ച് ലോങ് ഡ്രൈവ് ആയി പോയി. രണ്ടര മണിക്കൂർ ഏകദേശം ഉണ്ടായിരുന്നു അല്ലേ ഡി? രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ എന്നാ ഇവിടെ നമ്മുടെ വീട്ടിലത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ആൻറ്റി? മമ്മി ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ് കേട്ടോ. മമ്മി നേരത്തെ വന്നിട്ടുള്ളതാണ്. മമ്മി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ തോന്നുന്നല്ലേ. മമ്മി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ബാബുങ്ങൾ ഇടയ്ക്കൊന്ന് വഴി തെറ്റിപ്പോയ കേട്ടോ, അതാണ് അങ്ങൾ പറഞ്ഞത്. ഇടയ്ക്ക് ഒരു ഇച്ചിരി വഴി തെറ്റിപ്പോയി, എന്നാലും നമ്മൾ സമയമൊന്നും കൂടുതൽ എടുത്തോന്നില്ല. അതെ, അങ്ങള് ഭയങ്കര കോമഡിയാണ് കേട്ടോ. ആ എന്നാണേലും നമ്മൾ സേഫായിട്ട് എത്തി കേട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കവറേ പോയി ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഡി? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവര് രണ്ടു ദിവസം കൂടെ കാണും കേട്ടോ, രണ്ടു മൂന്ന് ദിവസം കൂടെ ഇവിടെ കാണും. ഞങ്ങളുടെ ഡബ്ബയൊക്കെ ഒന്ന് കറങ്ങി. അയ്യോ പാവങ്ങൾ രക്ഷയിലാണോ? വണ്ടി കയറുമ്പോ എന്തോ. അതെ പാവങ്ങള്. ആ എത്തേ ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഞങ്ങളെ. അവരെ അവരെ പൈ അവരെ പൈ അടിവിടുന്നുള്ളു കേട്ടോ. അതെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വീഡിയോ വെച്ചൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാലേ. നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാല്ലേ ഡി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ, എല്ലാവരും അതെ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ഒക്കെ പറയണം കേട്ടോ. അപ്പൊ നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ